ഇട്ടുണ്ട്. അതുപോലെ തന്നെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് കണ്ടീഷൻ ചെയ്യാന്നുള്ളത്. നമ്മളൊരു ബേർഡിനെ ബ്രീഡ് ചെയ്ത് നല്ലൊരു റിസൾട്ട് നല്ലൊരു പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്രീഡിങ്ങിന് മുന്നായിട്ട് ബേർഡിനെ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്യുക. കണ്ടീഷൻ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ബേർഡ് ബ്രീഡാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബോഡിയിലൊരു ഡെഫിഷ്യൻസി ഉണ്ടാവരുത്, ഒരു വീക്ക്നെസ് ഉണ്ടാവരുത്, മറ്റുള്ള പോരായ്മകളൊന്നും ഉണ്ടാവാതെ മറ്റുള്ള ഡിസ്റ്റർബൻസുകളൊന്നും ഉണ്ടാവാതെ. ഡിസ്റ്റർബൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പാൻ ശല്യം ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്യുന്ന ബേർഡാണെങ്കിൽ മുട്ടയിട്ടാടെ ഇരിക്കുമ്പോൾ പാൻ ശല്യം ഉണ്ടെങ്കിൽ വല്ലാണ്ട് സ്ട്രെസ്സിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്തു, നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളും കൊടുത്തു, പക്ഷേ ആ ബേർഡിൻ്റെ ശരീരത്തിൽ വോംസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, പുഴുക്കളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ശരീരത്തിൽ എത്ര നമ്മൾ ഫുഡ് കൊടുക്കുന്നോ അതിൽ ഒരു വലിയൊരു ശതമാനം അത് ആ പുഴുക്കൾ തന്നെ കഴിക്കാൻ സാധ്യതയാവും. അതുകൊണ്ട് അവരുടെ ബോഡിയിലേക്ക് ആവശ്യമായ കാൽസ്യം, മിനറൽസ്, വൈറ്റമിന് അതൊന്നും കൃത്യമായി എത്തിക്കൊള്ളണമെന്നില്ല. എത്ര ഭക്ഷണം കഴിച്ചതിന് ശേഷം ബേർഡ് ശോഷിച്ച ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് അത് എഗ്ഗുകൾ ചെയ്തോളണം എന്നില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ ബേസിക്കായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില മെത്തേഡുകളുണ്ട് എങ്ങനെയൊക്കെ കണ്ടീഷൻ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നെഗറ്റീവ് പോയിൻസൊക്കെ നികത്തി നല്ല രീതിയിൽ ബേർഡിനെ കണ്ടീഷൻ ചെയ്തെടുക്കുക. നമുക്കറിയാം പ്രസവത്തിന് തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുക്കും, അതുപോലെ നെയ്യ് കുടിപ്പിക്കും, പോഷക സമൃദ്ധമായ ഭക്ഷണം കൊടുക്കും, എക്സസൈസ് ചെയ്യിക്കും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും പലപ്പോഴായിട്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ കിളികളുടെ കാര്യത്തിലും. നമ്മൾ ആ ബേർഡിനെ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടി പോവുകയാണ്. എഗ് ചെയ്യുന്ന സമയത്ത് അതിന് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവരുതെന്ന് കാൽസ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കുക, അതുപോലെ മിനറൽസിൻ്റെ എന്താണെങ്കിൽ അവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നല്ല ആക്റ്റീവായിരിക്കാൻ വേണ്ടി ചെയ്യുക. അതുപോലെ ബിഫോർ ബ്രീഡിങ്ങിന് മുന്നേ നല്ല രീതിയിൽ അതിനൊരു ഫ്ലൈ കൊടുത്ത് ഒന്ന് സ്ട്രെസ് ഫ്രീ ആക്കി വിടുക. അപ്പോൾ അത്തരത്തിൽ ഒരു രീതി എല്ലാ രീതിയിലും ബേർഡിനെ ബ്രീഡിങ്ങിന് റെഡി ആക്കുക എന്നുള്ള ഒരു സംഭവമാണ് കണ്ടീഷൻ ചെയ്യൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ മുന്നേ ചെയ്തത് കൊണ്ട് തന്നെ അതിനെ കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ കണ്ടീഷൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെയ്തതിന് ശേഷം അടുത്തൊരു പ്രോസസ്സാണ് ബേർഡുകളെ ബ്രീഡിങ് കേജിലോട്ട് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ആ ബ്രീഡിങ് കേജിൽ അത്യാവശ്യം ബേർഡിന് പറക്കാനും ചെറിയ രീതിയിൽ പറക്കാനും ഒന്ന് സ്ട്രെസ് ഫ്രീ ആയിരിക്കാനൊക്കെ ഉള്ള രീതിയിലായിരിക്കണം കേജ് സെറ്റാക്കേണ്ടത്. അപ്പോൾ അതിന് ഒരു ഐഡിയൽ സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രീഡിങ് സൈസ് കേജിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4x2. അത് നമ്മൾ പീരിയോഡിക്കലി അതിന് റെസ്റ്റിന് വേണ്ടിയിട്ട് വലിയൊരു ഫ്ലൈ കേജിലോട്ട് മാറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ മാറ്റാൻ കഴിയാത്ത കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിനിമം നമ്മളൊരു 6x4x4 അടിക്കണക്കാണ് പറയുന്നത്. ആ ഒരു സൈസ് കേജ് യൂസ് ചെയ്യായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ബോക്സുകളായിക്കോട്ടെ കലങ്ങളായിക്കോട്ടെ വളരെ ചെറുതും വളരെ വലുതും ആവാതെ നോക്കുക. ഒരു മീഡിയം സൈസ് കലമൊക്കെ എടുക്കുകയാണെങ്കിൽ മനുഷ്യൻ തലയിൽ വെക്കുന്ന ഹെൽമെറ്റിൻ്റെ ആ ഒരു സൈസൊക്കെ വരുന്ന രൂപത്തിലാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതുപോലെ ബ്രീഡിങ് ബോക്സുകളാണെങ്കിൽ 10x12 ലെങ്ത്, അത് നമുക്ക് ഓൾറെഡി റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കോക്ടെയിലുകൾക്ക് നെസ്റ്റിംഗ് മെറ്റീരിയലായിട്ട് നമ്മൾ അതിന് അവരെ ചട്ടിയാണോ അല്ലെങ്കിൽ ബോക്സാണോ യൂസ് ചെയ്യുന്നത് എന്താണെങ്കിലും കുഴപ്പമില്ല. അതിനകത്ത് കൂടുതൽ ഉചിതം എനിക്ക് ബോക്സുകളായിട്ടാണ് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങളവിടുത്തെ ടെമ്പറേച്ചർ, നിങ്ങളുണ്ടാക്കിയിരിക്കുന്ന ഏവിയറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം അത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ചൂസ് ചെയ്യുകയാണെങ്കിലും വലിയ വേരിയേഷനൊന്നും വരുന്നില്ല. എങ്കിലും ഒന്നും കൂടെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ബ്രീഡിങ് ബോക്സുകൾ തന്നെയാണ്. അതിനകത്ത് വുഡ് ഷേവിങ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നെസ്റ്റിംഗ് മെറ്റീരിയലായിട്ട് അത് അവർ യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഒന്ന് ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് ആ ബേർഡ് എഗ്ഗ് ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് ചെയ്യേണ്ട ചെറിയ ഒരു ടെക്നിക്കാണ് ഡമ്മി എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ നമുക്കറിയാം കോക്ടെയിൽ ഏകദേശം നല്ലൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ, ഫസ്റ്റത്തെ 3 ക്ലച്ചിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, 3 ക്ലച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഡയറ്റ് പ്ലാനും പീരിയോഡിക്കലായിട്ട് അതിന് റെസ്റ്റും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബേർഡ് 4 മുതൽ 6 എഗ്ഗ് വരെ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. 6 എഗ്ഗ് എന്നുള്ളതൊക്കെ ഒരു ഏവറേജ് റേഷ്യോ ആണ്, എന്തായാലും ചെയ്യാൻ സാധ്യതയുള്ള ഒരു കണക്കാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെയുണ്ട്. 9 എഗ്ഗ് വരെയും ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാ കേസിലും 9 കിട്ടിക്കൊള്ളണമെന്നില്ല, എന്നാൽ എല്ലാ കേസിലും 4 താഴെ വന്നോളണമെന്നില്ല. എനിക്ക് ശരാശരി കണക്കായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 6 ആണ്. അപ്പോൾ 6 എഗ്ഗ് നമ്മൾ മനസ്സിൽ ആദ്യം കുറിച്ചു. 6 എഗ്ഗ് സാധാരണ ഇടുന്നുണ്ട്. ഇനി ഫസ്റ്റത്തെ ചില ഓരോ ബേർഡുകൾക്കും ഓരോ ബിഹേവിയറാണ്. ചില ബേർഡുകൾ ഫസ്റ്റ് എഗ്ഗ് ചെയ്ത അന്ന് തൊട്ടേ അത് ഇൻക്യുബേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ചില ബേർഡുകൾ ഒരു മിഡിലായിട്ട് ഒരു 4-5, കൂടുതൽ ബേർഡുകൾ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു 4-5 എഗ്ഗ് ചെയ്യുന്നത് തൊട്ടിട്ടാണ് അവർ പ്രോപ്പറായിട്ട് ഇൻക്യുബേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ വളരെ റയറായിട്ടുള്ള ബേർഡുകൾ ഫൈനൽ എഗ്ഗ് ചെയ്തതിന് ശേഷം മാത്രം ഇൻക്യുബേഷനിൽ ഇരിക്കുന്നവരുണ്ട്.
കൂടുതൽ ബേഡുകളുടെയും ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർ ശരാശരി എഗ്ഗുകളുടെ ശേഷമാണ്, അതായത് ഒരു 6 എഗ്ഗൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ മൂന്നാമത്തെ എഗ്ഗൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 4-ാമത്തെ എഗ്ഗ് ചെയ്യുന്നതോടുകൂടെയൊക്കെയാണ് അവർ ഇൻക്യുബേഷൻ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നരാടം ബ്രീഡിംഗ് ബോക്സുകൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ശബ്ദത്തോടു കൂടി പെട്ടെന്ന് അവരെ പേടിപ്പിച്ചുകൊണ്ടായിരിക്കും ഇത് തുറക്കുന്നത്, ശ്രദ്ധിക്കണം. ചെറുതായി തുറന്ന് അവരെ ശല്യപ്പെടുത്താതെ ഒറിജിനൽ എഗ്ഗ് എടുത്ത് പുറത്തെടുത്ത് ഡമ്മി എഗ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും, അതവിടെ വെച്ച് കൊടുക്കുക. അത് നമുക്ക് തിരിച്ചറിയുന്നില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ സ്കെച്ച് എന്തെങ്കിലും വെച്ച് ചെറിയൊരു മാർക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ വെച്ച് കൊടുക്കുക. 2-ാമത്തെ എഗ്ഗ് ചെയ്യുമ്പോഴും അതേപോലെ എടുക്കുക, ഡമ്മി എഗ്സ് വെച്ച് കൊടുക്കുക. 3-ാമത്തെ എഗ്ഗ് ചെയ്യുമ്പോഴും അത് പുറത്തെടുക്കുക, ഡമ്മി എഗ്സ് വെച്ച് കൊടുക്കുക. അങ്ങനെ പുറത്തെടുക്കുന്ന ഈ എഗ്സ് എല്ലാം ജസ്റ്റ് ഒരു നമ്മുടെ എവിയറിക്കകത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ബ്രീഡിംഗ് ബോക്സ് വെച്ച് അതിനകത്ത് ജസ്റ്റ് വെച്ചാൽ മതി. അങ്ങനെ പുറത്തെടുക്കുന്ന എഗ്ഗുകൾ ഒരിക്കലും നമ്മൾ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കൂടുതലുള്ളതോ കുറഞ്ഞതോ ആയ സ്ഥലത്ത് വെക്കരുത്. സാധാരണ നമ്മുടെ എവിയറിക്കകത്ത് എന്താണോ ടെമ്പറേച്ചർ അതേ ടെമ്പറേച്ചറിനകത്ത് ജസ്റ്റ് ബേഡുകൾ ഉള്ളിലോട്ട് കടന്ന് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ബ്രീഡിംഗ് ബോക്സ് വെച്ച് അതിനകത്ത് കുറച്ച് വുഡ് ഷേവിങ്സ് വെച്ച് അവിടെ വെച്ചാൽ മതി. പ്രത്യേകിച്ച് അതായത് 6-7 ദിവസം വരെ ഒന്നും ഒരു ഡാമേജും വരില്ല. 7-ാമത്തെ ദിവസം കടക്കും തോറും അത് ഡേഞ്ചർ സോൺ അതാണ്. അതുകൊണ്ട് നമ്മൾ പരമാവധി മാക്സിമം ടൈം എന്ന് പറയുന്ന 6 ദിവസം കണക്കാക്കിയിട്ട് വെക്കണം. അങ്ങനെ നമ്മുടെ ബേഡ് 4-ാമത്തെ എഗ്ഗ് ചെയ്യുന്ന അതേ ദിവസം നമ്മൾ ടെമ്പററി ആയിട്ട് വെച്ച് കൊടുത്ത ഡമ്മി എഗ്സ് മൊത്തം പുറത്തെടുത്ത് ഒറിജിനൽ എഗ്സ് തിരിച്ച് കൂടിനകത്തോട്ട് തന്നെ വെക്കുക, ബ്രീഡിംഗ് ബോക്സിനകത്തോട്ട് തന്നെ വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ബേഡ് ആ എഗ്ഗ് ഹാച്ചാക്കുന്ന ഒരു ടൈം, അതായത് ഒരു 3-ാലോ ദിവസത്തെ ഗ്യാപ്പിനകത്ത് തന്നെ 6 എഗ്ഗ് ചെയ്താൽ 6 ഫെർട്ടൈൽ ആണെങ്കിൽ 6 ഈ 3-ാലോ ദിവസത്തെ ഗ്യാപ്പിനകത്ത് തന്നെ വിരിയാനുള്ള സാധ്യതയുണ്ട്. അതിൽ